ഇപ്പോൾ നമ്മൾ പതിവായി കേൾക്കുന്ന ഒന്നാണ് അല്ലെങ്കിൽ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ് കോൺഗ്രസ് പാർട്ടി വിട്ട് BJPയിലേക്ക് പ്രവർത്തകർ ഒന്നടങ്കം പോകുന്നു എന്നുള്ളത്. എന്നാൽ ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ആ പാർട്ടിയിലേക്ക് ഇങ്ങനെ ഓടിപ്പോകുന്നത് എന്നത് ഒരു പ്രസക്തമായ ചോദ്യം തന്നെയാണ്. ശരിയല്ലേ? വർഗീയ വിഷം തുപ്പുന്ന നേതാക്കളാണ് ആ പാർട്ടിക്കുള്ളിലെന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾ അഭിപ്രായപ്പെട്ടാൽ അവർ പറയുന്നത് നിഷേധിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ BJPക്ക് വല്ലാത്തൊരു അടിത്തറ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഇവിടെ സാധിച്ചിട്ടുണ്ട്. വരുന്ന ആൾക്കാരെ തേനും വയമ്പും നൽകി അവർ സ്വീകരിക്കുന്നത്, മോഹന വാഗ്ദാനങ്ങൾ നൽകി അവരെ മയക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേട്ട പാതി കേൾക്കാത്ത പാതി നേതാക്കൾ നാലുകാലിൽ എടുത്തങ്ങ് ചാടും. അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച കണ്ട് ചാടിയ എല്ലാ നേതാക്കളും ഇപ്പോൾ BJPയിൽ നിന്ന് നെട്ടോട്ടമോടുകയാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് വല്ലാതെ അങ്ങ് വിയർക്കുകയാണ്. എന്നാൽ ഈ കൂട്ടത്തിൽ ബുദ്ധിസ്ഥിരതയുള്ള നേതാക്കളും ഉണ്ട് കേട്ടോ. അവർ വിവേകപൂർവ്വം ചിന്തിച്ചിട്ടാണ് ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത്. BJPയിൽ നിന്നും ആളുകളുടെ പലായനം വലിയ തോതിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അടിത്തറ ബലമുള്ള പാർട്ടിയിൽ തന്നെയാണ് അവർ ചേക്കേറുന്നതെന്നതും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയുടെ തോത് എത്രത്തോളമാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഇതിൻ്റെ എല്ലാം ഇടയിലാണ് മോദിയുടെ കേരളത്തിലേക്കുള്ള സന്ദർശനവും മോദി ഗ്യാരൻറ്റിയുമെല്ലാം. ഈ വിഷം ചാലിച്ച മധുര വാഗ്ദാനങ്ങളിൽ ഒന്നും തന്നെ നിങ്ങൾ പൊതുജനങ്ങൾ വീഴാതെ ഇരിക്കട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കർഷക ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് കർഷക മോർച്ച മുൻ ജില്ലാ സെക്രട്ടറിയും BJP ജില്ലാ കമ്മിറ്റി അംഗവുമായ നെല്ലനാട് ശശി പാർട്ടി വിട്ടിരിക്കുകയാണ്. CPIMമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച അദ്ദേഹം ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി V.ജോയിയുടെ പര്യടനത്തിൽ പങ്കെടുത്തത് ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. നെല്ലനാട് ശശിയെ V.ജോയി ഷാളണിയിച്ച് സ്വീകരിച്ചു. വെഞ്ഞാറമൂട്ടിൽ BJPയുടെ പ്രധാന നേതാവാണ് നെല്ലനാട് ശശി. കർഷക വിരുദ്ധ നിലപാടുകളിലും BJP നേതാക്കളുടെ സ്വജനപക്ഷപാതത്തിലും പ്രതിഷേധിച്ചാണ് രാജിയെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ആറ്റിങ്ങലിൽ ജോയിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും കൂടുതൽ പ്രവർത്തകർ വരും ദിവസങ്ങളിൽ BJP വിടുമെന്നും നെല്ലനാട് ശശി പറഞ്ഞു. മുതിർന്ന CPIM നേതാവ് കൊയിലക്കോട് N.കൃഷ്ണൻ നായർ ചെങ്കൊടി കൈമാറി. എന്തായാലും ഇങ്ങനെ ബാക്കിയുള്ള മറ്റു BJP നേതാക്കൾ കൂടെ സൽബുദ്ധി കൊടുക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്.